هلا 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 عبري هلا بقول لكم انت بري شاس يا هذا يعني ഒരു ഡൗട്ട് ചോദിക്കാനാണ് ആരാണ് ഞാൻ പിന്നെ തലശ്ശേരി എന്ന് വിളിക്കുന്നേ പറഞ്ഞു മുനവീർ എന്ന് പറയും പറഞ്ഞു പിന്നെ ഈ മർക്കസിലുള്ള മുടി നിതിന്റെ മുടിയായ കാന്തപുരത്തിന്റെ എവിടെയാ അങ്ങനെ സംശയം ചോദിക്കാണെങ്കിൽ പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല അല്ല നിതിന്റെ മുടിയാണെന്ന് തെളിയിക്കാൻ പറ്റുമോ അല്ല നിന്നെ നിങ്ങളെ ചോദിക്കേണ്ട കാര്യമില്ല നിധി നിങ്ങളുടെ മുടിയാണോ അത് ചോദിച്ചപ്പോ തന്നെ അതിനോടുള്ള അകതും നിങ്ങൾക്ക് ഇല്ലെന്ന് വ്യക്തം അത് നെബിന്റെ മുടിയാണ് ഇപ്പൊ ഞാൻ മർക്കസിലേക്ക് വന്നാൽ ഇന്നല്ല ഏതെങ്കിലും ഒരു ദിവസം മർക്കസിലേക്ക് വന്നാൽ വിദഗ്ധരായ ഡോക്ടർമാരെയോ അല്ലെങ്കിൽ വിദഗ്ധരായ ഡി എൻ എ ടെസ്റ്റ് നടത്തുന്ന ആരെയെങ്കിലും കൊണ്ടുവന്നാൽ അത് നെബിന്റെ മുടിയാണെന്ന് അല്ലെങ്കിൽ അതിന്റെ കാലപ്പഴക്കം നിർണയിക്കാൻ പറ്റുമോ നിങ്ങളാരാ മുജാഹിദ് പ്രവർത്തകനാ ഞാന് മുജാഹിദ് പ്രവർത്തകനാണ് ആണല്ലേ ആരാണ് ഈ ഡി എൻ എ ടെസ്റ്റ് നടത്തുക ഡി എൻ എ ടെസ്റ്റ് നടത്തുകയെന്ന് വെച്ചാൽ അതിന്റെ വിദഗ്ധന്മാർ നടത്തും അതിന്റെ ചെലവ് വഹിക്കാൻ ഞാൻ തയ്യാറാണ് എത്ര പൈസ ഇപ്പൊ ഞാൻ അന്വേഷിച്ചിടത്തോളം 25,000 രൂപയാണ് കെട്ടിവെക്കേണ്ടത് അത് പറഞ്ഞ നമ്മൾ വിമൂല് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും നമ്മൾ തെക്കുലീഡ് ചെയ്യാൻ പറ്റും മറ്റൊരാളെ ഏ മറ്റൊരാളെ തെക്കുലീഡ് ചെയ്യാൻ പറ്റും മറ്റൊരാളെ തെക്കുലീഡ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാല് ഡോക്ടർമാരെ ഇപ്പൊ രോഗിയെല്ലാം കാണിക്കുമ്പോൾ ഡോക്ടർമാർ തെക്കുലീഡ് ചെയ്യല നിങ്ങൾ പറഞ്ഞതിന്റെ തനതൊന്നും പോരാ ഇപ്പൊ ഡോക്ടർമാര് നിർദ്ദേശിക്കുന്നത് ചെയ്യണമെന്നാണ് ഡോക്ടർമാര് രണ്ടഭിപ്രായം പറയും ഒന്നിക്കിൽ കാന്തപുരത്തിന് അനുകൂലമായിട്ട് പറയും അല്ലെങ്കിൽ നമ്മള് എതിരി പറയും ഇതിൽ ഏതാണോ സത്യം എന്നുള്ളത് നമുക്ക് രണ്ടു കൂട്ടർക്കും അന്വേഷിക്കാം എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യേണ്ടത് ഞാൻ കംപ്ലീറ്റ് ചെലവഴിക്കാൻ ഞാൻ തയ്യാറാണ് നീ സ്വന്തം ചെയ്യാണെങ്കിൽ ഓക്കെ മറ്റൊരു ഡോക്ടർ ഞാൻ സ്വന്തം ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഡി എൻ എ ടെസ്റ്റ് പഠിച്ചിട്ടില്ലല്ലോ ഡോക്ടർ പറഞ്ഞത് എന്നാണ് അത് സ്വീകരിക്കണം അതൊന്നും നടക്കണ കേട്ടോ ഞാൻ ഡി എൻ എ ടെസ്റ്റ് പഠിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാല് ഡി എൻ എ ടെസ്റ്റ് പഠിച്ച എന്റെ ഒരു സുഹൃത്തുണ്ട് ഷാഫി മാമിനെ വരെ തെക്കുലീഡ് ചെയ്യരുത് ഷാഫി മാമോ അതിലെ അമ്പലി മാമോ എന്നല്ല എന്റെ വിഷയം ഹദീസോ ഖുർആനൊന്നും എടുക്കണ്ട ഇപ്പോ എന്റെ വിഷയം ഇവിടെയുള്ള കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടി അത് ഏകദേശം 1 മീറ്ററോളം നീളമുണ്ട് അത് ചിലപ്പോ കാന്തപുരത്തിന്റെ ഭാര്യന്റെ മുടി ആയിരിക്കാൻ സാധ്യത അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ഡി എൻ എ ടെസ്റ്റ് എന്റെ ഒരു സുഹൃത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മംഗലാപുരം ഹോസ്പിറ്റലിലും ഉണ്ട് അവനോട് അന്വേഷിച്ചപ്പോൾ അവൻ ചെയ്യാൻ തയ്യാറാണ് ലോകത്ത് പഠിപ്പിച്ച തത്വങ്ങൾക്കെതിരാണ് തെക്കുലീഡ് നിങ്ങളിതുവരെ പഠിപ്പിച്ചത് വെറും തെക്കുലീഡ് ചെയ്യാൻ പാടില്ല സുഹൃത്തെ തെക്കുലീഡുള്ള എന്റെ ഇവിടെ വിഷയം ഇവിടെ ഡി എൽ എ ടെസ്റ്റിൽ നടത്താൻ തരുമല്ല ചോദിക്കുന്നത് നിങ്ങൾ എന്റെ അടുത്ത് കാന്തപുരത്തിന്റെ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാന്തപുരത്തിനെ വിളിക്കാത്തത് നിങ്ങളെ നമ്പർ എന്റെ അടുത്തുണ്ട് പിന്നെ അഥവാ നിങ്ങൾ കാന്തപുരത്തിന്റെ നമ്പർ തരികയാണെങ്കിലോ അല്ലെങ്കിൽ സി മുഹമ്മദ് ഫൈസിന്റെ നമ്പർ തരികയാണെങ്കിലോ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കാം ജനങ്ങളൊന്ന് ചെയ്യട്ടെ ആവശ്യമായ ഘട്ടങ്ങളിൽ തെക്കുലീഡ് ചെയ്യാവുന്നതാണെന്ന് തെക്കുലീഡ് ഇതൊന്നും വിഷയമല്ല ഇതൊരു തെക്കുലീഡിന്റെ വിഷയമല്ല എന്റെ വിഷയം നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടല്ലേ അത് റസൂലിന്റെ മുടിയല്ലാതെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി തോന്നുന്നു അല്ലേ അത് റസൂലിന്റെ മുടിയല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഡി എൻ എ ടെസ്റ്റ് എടുത്താൽ മുടിയല്ലോ ഷാസിമാവിനെ വിഷയത്തിൽ നിന്ന് മാറ്റല്ലേ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അത് റസൂലിന്റെ കൂടിയാണ് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അത് റസൂലിന്റെ കൂടിയാണ് വിശ്വാസം നോക്കണ്ട നിങ്ങളെ വിശ്വാസം നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ നിങ്ങളോട് ആരോടൊപ്പം നമ്മൾ ബഹുമാനിക്കാനോ ആദരിക്കാനോ വെള്ളം കുടിക്കാനോ പറഞ്ഞിട്ട് നിങ്ങളോട് ആരോടും അല്ല ജനങ്ങളെ മൊത്തം വിഡ്ഢികളാക്കിയാണ് ഇപ്പൊ ഇന്നലെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അയാളെ ഞാൻ ശക്തമായിട്ട് എതിർക്കുന്നവരാണ് പക്ഷേ എന്നാലും അയാൾ സത്യം തുറന്നു പറഞ്ഞു കാന്തപുരം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും സമുദായത്തിൽ കുഴപ്പമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അത് റസൂലുള്ളാഹിന്റെ മുടിയല്ല ഇനി മുടിയാണ് എന്ന് തെളിഞ്ഞാൽ തന്നെ അത് വിറ്റ് കാശുണ്ടാക്കാനും പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഓ എന്താ ആ വിഷയത്തിൽ ആ വിഷയത്തിൽ നമ്മൾ ഇപ്പൊ നൗഷാദ് ഹസനി ഒരു നല്ല കാര്യം പറഞ്ഞാൽ അതും ഞാൻ വിശ്വസിക്കും പൊട്ടത്തരം പറഞ്ഞാൽ വിശ്വസിക്കൂല അതുപോലെ അബ്ദുൽ ഹമീദ് ഫൈസി ഒരു നല്ല കാര്യം പറയുമ്പോൾ അത് വിശ്വസിക്കും കാരണം ഇതിന്റെ മുടിയുള്ള ഏതാനും ഒരു 4-5 ഇഞ്ച് മാത്രം വലുപ്പമുള്ള മുടിയെ കുറിച്ച് അബ്ദുൽ ഹമീദ് ഫൈസി പറഞ്ഞു അത് കാന്തപുരത്തിന്റെ മുടിയാണ് ഇപ്പോഴും അബ്ദുൽ ഹമീദ് ഫൈസി പുതിയ മുടിയെ കുറിച്ചിട്ട് പറയുന്ന വെച്ചാല് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുടിയല്ല അത് ഏതോ ഒരു വ്യാജന്റെ മുടിയാണ് എന്നാണ് പറയുന്നത് അയാൾ നേരത്തെ തന്നെ വാങ്ങുന്നതാണ് അറിയോ അപ്പൊ നിങ്ങൾ അബ്ദുൽ ഹമീദ് ഫൈസിനെ അധിക്കരിക്കുന്നുണ്ടോ
അയാൾ നേരത്തെ പറഞ്ഞോ? ആ അതെ, ആ കേട്ടിട്ടുണ്ട്. അദ്ദേഹം മദ്രസിലേക്ക് വിളിച്ച് ചോദിച്ച സിനിമ സഹിച്ചില്ല. അല്ല, നേരത്തെ ഹദറിന്റെ എത്തിയ മുടി നബിതങ്ങളെ മുടിയാണെന്ന് പറഞ്ഞു കേട്ടിനോ? ഞാൻ കേട്ടിന്. അയാള് പറഞ്ഞത് എന്താണ്? റസൂലുള്ളാന്റെ മുടി കാന്തപുരത്തിന്റെ കൈമലില്ല. അസൻ സക്കാഫി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചാലിയത്ത് വെച്ചുകൊണ്ട് അസൻ സക്കാഫി പുതിയ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അതിൽ പറയുന്നത് പോരിശയാക്കപ്പെട്ട ആളുടെ കയ്യിൽ മാത്രമേ മുടിച്ചുകയുള്ളൂ. സംഗതി ഞങ്ങൾക്ക് പൊടുത്താൽ കിട്ടും. നേരത്തെ ഖദ്റജിന്റെ അടുത്തുള്ള മുടി നബിന്റെ മുടിയാണെന്ന് പറഞ്ഞ ഒരാള് മാർക്കസിലെത്തിയല്ല എന്ന് പറയുമ്പോ അതിന്റെ പിന്നിലുള്ള രഹസ്യം ഞങ്ങൾക്ക് പിടികിട്ടും. അത് ചിന്തിക്കാൻ മാത്രമൊക്കെ ബുദ്ധിയാണ്. ഞാൻ അബ്ദുൽ അബീദ് ഫൈസി പറഞ്ഞ പൂർണ്ണമായിട്ടും ഉത്തരവാദിത്തോടല്ല പറയുന്നത്. പക്ഷെ അബ്ദുൽ അബീദ് ഫൈസി ഒരു സത്യം പറഞ്ഞു അവിടെ. അറിഞ്ഞോ അറിയാതെ ഒരു സത്യം പറഞ്ഞു. സാധാരണ നിങ്ങൾ അങ്ങനെ സത്യം പറഞ്ഞു പോക്കുണ്ടല്ലോ, അറിഞ്ഞോ അറിയാതെയോ. അതുപോലെ അബ്ദുൽ അബീദ് ഫൈസി ഒരു സത്യം പറഞ്ഞുപോയി, കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടി അത് റസൂലുള്ളാന്റെ മുടിയല്ല. പിന്നെ മർക്കസിലെത്തിയപ്പോഴാണ് അത് അല്ലാന്ന് പറഞ്ഞു. അത് ഇപ്പോഴും ഞാൻ പറയുന്നത് അത് റസൂലുള്ളാന്റെ മുടിയല്ല. നമ്മളെല്ലാവരും പറയുന്നത് അത് റസൂലുള്ളാന്റെ മുടിയല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് അള്ളാഹുത്താലും തീരുമാനിച്ചതല്ലാന്ന് ഞാൻ പറയുന്നത്. അല്ലാതെ അങ്ങനെ തെളിയിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. നിങ്ങൾ നൗഷാദ്സിനെ അല്ല എന്ന് നിങ്ങളോട് ഒരാൾ പറഞ്ഞാൽ തെളിയിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കില്ലേ? എനിക്കിപ്പോ നമ്മളെ ഡി എൻ എ ടെസ്റ്റ് അന്നാദ്യം ടെസ്റ്റ് വെക്കണം. എന്റെ കാര്യങ്ങളൊക്കെ ആദ്യം എന്റെ ഡി എൽ എ ടെസ്റ്റ് നടത്താം. അതിനു മുമ്പ് നിങ്ങളെ ആദ്യം നടത്തേണ്ടി വരും. സുഹൃത്തെ സുഹൃത്തെ, നമ്മുടെ വിശ്വാസപരമായ കാര്യമാണ്, നാളെ മരിക്കേണ്ടിയാണ്. അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രക്കും വളരെ ക്ലിയർ ആയിട്ട് ചോദിക്കുന്നത്. അതൊന്ന് ഞാൻ പറയട്ടെ, റസൂലുള്ളാന്റെ മുടിയാണ് എന്ന് കാന്തപുരത്തിന്റെ കയ്യിലുള്ളത് റസൂലുള്ളാന്റെ മുടിയാണെന്ന് തെളിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. മാത്രല്ല ആ മുടി വളരെയധികം ബഹുമാനത്തോടുകൂടി ബഹുമാനിച്ചാലും ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. ഓ, അതുകൊണ്ടാണ് നമുക്കത് അറിയാൻ താല്പര്യമുണ്ട്. പ്ലീസ് ഒന്ന് പറ അറിയണ്ടാച്ചാണോ? ഏ, എല്ലാ പൈസ അറിയണമെന്നുണ്ടോ? എല്ലാം അറിയണ്ടേ? എന്ത് കാതിരാണ് ഞാനായി ചോദിക്കുന്നത്? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അത് അത് റസൂലുള്ളാന്റെ മുടിയാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? പിന്നെ ആരാ നിങ്ങളാരും നമ്മൾ വിളിച്ചിരുന്നില്ല. ഞങ്ങൾ വിശ്വാസമുള്ളവർ കുടിച്ചോളോട് ഇജ്ജയുടെ വീട്ടിൽ പോയി എന്റെ പിന്നെ എന്റെ കുടിയിട്ട് വേണം കുടിച്ചോ? അരെ എന്റെ കുടിയിട്ട് വേണം. ഞാൻ അങ്ങനെ നിങ്ങളെ പോലെ വിവരം കെട്ടവരല്ലോ. നിങ്ങൾ തരും കാതപുരത്തിലെ നമ്പർ ഇങ്ങോട്ട് തരും, ഞാൻ വിളിക്കാം. ധൈര്യസമയത്ത് നിങ്ങളിപ്പോ നാളെ ഇങ്ങോട്ട് കണ്ണൂര് വരുന്നുണ്ടല്ലോ. കണ്ണൂര് വരുമ്പോ കാന്തപുരത്തിനെ കൂട്ടിക്കോളൂ, ഞാൻ കണ്ണൂര് നിൽക്കാം. നമുക്ക് തെളിയിക്കാൻ ആ മുടി എടുത്തോളൂ എന്ന് പറയും. കാന്തപുരത്തിന്റെ രോമത്തിന്റെ അവിടുക്കോടൊക്കെ കാന്തപുരത്തിന്റെ രോമത്തിന് അതായത് ഇയാള് പറഞ്ഞില്ലല്ലോ അസസക്കാവി പൂക്കൂട്ടൂര് കാന്തപുരത്തിന്. എനിക്ക് കൃത്യമായിട്ട് അറിയാം അയാളെ കോറ കണ്ടാത്തല്ല റസൂലുള്ളാന്റെ മുടി കിട്ടൂല. അതിപ്പോ കാന്തപുരത്ത് ഒന്ന് വിളിക്കാൻ പോയിട്ടുണ്ട്. കാന്തപുരത്തിലാ അത് കാന്തപുരം വച്ചിട്ടില്ലാലോ, പിന്നെ വിളിക്കാലോ. അതെ, ടെലിഫോണിലൂടെ വിളിക്കാം. അല്ലാണ്ട് കാന്തപുരം രക്ഷിക്കണേന്നല്ല വിളിക്കാം. ഇപ്പൊ ടെലിഫോണിലൂടെ വിളിക്കും കാന്തപുരത്തിലാ. നിങ്ങളെ നിങ്ങൾക്ക് എന്നെ കേൾക്കുമ്പോ വിടിയാ തോന്നുന്നല്ലേ? ഈ മല്ലക്കല്ലായിട്ടാണല്ലോ താറാറാണ്. നിങ്ങൾക്ക് ഇപ്പൊ കാന്തപുരത്തിന്റെ ടെലിഫോൺ വിളിക്കാൻ തോന്നുമ്പോ മത്സ്യോടെ വിളിക്കാനാ തോന്നുന്നു. നല്ല കോളുണ്ടായ ശരി പെണ്ണുങ്ങളെ മുടിയിട്ട് കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് നാളെ ഇപ്പൊ നിങ്ങൾ കണ്ണൂര് വരുന്നുണ്ടോ? ധൈര്യമുണ്ട് നിങ്ങൾക്ക് ആ മുടിയെടുത്ത് വരാൻ? നിങ്ങൾക്ക് നാളെ ധൈര്യമുണ്ട്? ഞാൻ വരാം, ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. നാളെ ധൈര്യമുണ്ട് നിങ്ങൾക്ക് ആ മുടിയെടുത്തിട്ട് വരാൻ? ഒരിക്കലും പറഞ്ഞില്ല. നബിതങ്ങളെ മുടി മർക്കസിലുണ്ട്, നിങ്ങൾ എല്ലാരും വന്നൊന്ന് കുടിച്ചിരുന്നു. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ല. നിങ്ങൾ നിങ്ങളാളെ തന്നെ വഞ്ചിക്കണം, അതാണ് പ്രശ്നം. പാവപ്പെട്ട പെണ്ണുങ്ങളാണ് എന്റെ നാട്ടിലേക്കുള്ള ഒരുപാട് പാവപ്പെട്ട പെണ്ണുങ്ങൾ ആ മുടിമുക്കിയ വെള്ളം കുടിച്ചിട്ടുണ്ട്. കാന്തപുരത്തിന്റെ അല്ലെങ്കിൽ മറുപുരത്തിന്റെ വേസ്റ്റ് കൊട്ടിന്റെ വലിയ വെള്ളം തോന്നത്. നമുക്ക് ബേജാറുണ്ട്, നമ്മൾക്ക് ബേജാറെന്താണെന്ന് വെച്ചാൽ നാളെ പരലോകമുണ്ട്, നരകമുണ്ട്, സ്വർഗമുള്ളൂള്ള ബേജാറാണ്. അവിടെ ജനങ്ങൾ രക്ഷപ്പെടണം. ഈ കാന്തപുരത്തിന്റെ വഞ്ചനയിൽ പെടാൻ പാടില്ല. ആ വഞ്ചന ഇങ്ങനെ ഞങ്ങളെ ആൾക്കാരോട് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ തെളിയിക്ക്, നിങ്ങളല്ലേ കൊറേ കാലായില്ലേ ഓ സ്ത്രീജുമാരെ വാങ്ങിച്ച് ഇഷ്ടയാക്കാം. നിങ്ങളൊക്കെ സംവാദം വിളിച്ചിട്ട് തെളിയിക്കാൻ നോക്കുന്നത് എന്നാ പിന്നെ നിങ്ങൾക്ക് അണങ്ങാണ്ടിരുന്നാ പോരെ. ഇത് മാത്രം പറയുമ്പോ നിങ്ങളോട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, വേറെ ആളോട് പറയേണ്ട ആവശ്യമുള്ളൂ എന്ന് പറയുന്നത്. ഞാൻ കുടിക്കാൻ മാത്രമൊന്നും ഭാഗ്യം നിങ്ങൾക്കില്ല, നിങ്ങൾ കുടിക്കുന്നുണ്ടാകുമ്പോ ഞങ്ങൾ അത് അത് ശരിയാണ്. റസൂലുള്ളാന്റെ മുടിയിലെ വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ ഭാഗ്യമില്ല. കാരണം കാതോരത്തിലെ മുടി കുടിക്കാൻ വെള്ളം നിങ്ങൾക്കുള്ളൂ.
എല്ലാവരുണ്ട് കുട്ടി മുണ്ടാതിരുന്നോളി കുട്ടി മുണ്ടാതിരിക്കല്ലോ. ഇത് നിങ്ങൾ തെളിയിക്കാത്ത കാലത്തോടെ നിങ്ങൾ അടങ്ങിയിരിക്കാൻ വിടൂല. അതിന്റെ വർക്കത്ത് നാളെ ധൈര്യം ഉണ്ടോ? അശ്വനി നാളെ ധൈര്യം ഉണ്ട് നിങ്ങൾക്ക് ആ മുടി എടുത്തിട്ട് വരാൻ? അത് പറയും ഇത് കണ്ടിട്ട് വരല്ലേ, ഇത് കണ്ട മുടിയല്ലേ. രൂപത്തിൽ ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഡിഗ്രി വിചാരണത്തിൽ വരാൻ പിന്നെ നിങ്ങൾക്ക് ഡി എൻ എ ടെസ്റ്റ് ചേർത്തുന്നേന്? ഡി എൻ എ ടെസ്റ്റ് വിശ്വാസമാണ്, മറ്റുള്ളവർക്ക് പിന്നെ നൗഷാദ് ഹസനിക്കും പേരോടിനും കാന്തപുരത്തിനും വിശ്വാസം ഉണ്ടാവും. സ്ഥലമില്ല, കഴിഞ്ഞ നെതിരങ്ങളെ മുടി പ്രദർശിച്ചപ്പോ 10,000 ആള് വന്നിട്ട് സ്ഥലം കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. പോട്ടെ ഇനി പോട്ടെ, ഡി എൻ എ ടെസ്റ്റ് നടത്തണ്ട. ഞാനൊരു തീപ്പെട്ടി എടുത്തിട്ട് വരാം, അത് കത്തിക്കോ. ഞാനൊരു തീപ്പെട്ടി എടുത്തിട്ട് വരാം, അത് കത്തിക്കോ. കത്തോ ഇല്ല നോക്കാലോ. അതൊന്നും തന്നെ ഞങ്ങൾ അതിന് പറ്റില്ല. ഞാൻ തന്നെ വരാം, ഞാൻ തന്നെ വരാം. ഒരു തീപ്പെട്ടി എടുത്തിട്ട് അതിന് തക്കിലൊന്നും വേണ്ട, ഡോക്ടർമാരൊന്നും വേണ്ട. ഒരു തീപ്പെട്ടി എടുത്തിട്ട് വരാം, അത് കത്തോ ഇല്ല നോക്കാം. ഉരുളണ്ടാ ഉരുളണ്ട, അത് റസൂർമാന്റെ മുടിയല്ല. ചോദിക്ക, റസൂർമാന്റെ ഭാര്യന്റെ മുടി ഉറങ്ങുമ്പോ കത്തിച്ചിട്ട് ഇങ്ങനെ കത്തിയോണ്ട് കത്തിയിട്ട് കൊണ്ടുവല്ലാ മുടിയാണ് നിങ്ങൾ ഉറപ്പിച്ചിട്ട്. നിങ്ങൾ കാണുന്ന മുടി നിങ്ങൾക്ക് അത് തെളിയിക്കാൻ കഴിയില്ല. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാല് പേരെ തെളിയിക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ എവിടെയൊക്കെ പ്രസംഗം നടത്തുന്നു അവിടെയൊക്കെ നമ്മൾ ഈ വിഷയം വെച്ചിടും. ശരി, നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയില്ല. അത് കുടിക്കില്ല, മുനാഫിക്കനാള്. ഈക്കാറും നമ്മളും കൂടിയിട്ട് അതിന്റെ സ്ഥലത്ത് പൊടിച്ചു തരും. എത്ര ബേജാറായത്, അനക്കാൻ കൂടി കാണാനും തരൂല. അനക്ക് ബേജാറില്ല, അനക്ക് ബേജാറല്ലോ. സാധാരണ ജനങ്ങൾ നിരകത്തി പോകുന്നുള്ള ബേജാറുണ്ട് ഈ കാണ്ടവരത്തിനെ കൊണ്ട്. തിച്ചോ നെതിരങ്ങളെ മുടിയാണ് ഞങ്ങൾ വെള്ളം. നെതിരങ്ങളെ മുടിയല്ല, നമ്മളെ രേരാവിലെ പറയല്ലോ കേട്ടോ. ഇങ്ങനെ പറഞ്ഞാൽ 40 കോടിന്റെ പള്ളി അവിടെ വരും. നാട്ടിൽ പള്ളിയല്ല, കൂടാരം വരും. കൂടാരം ബിൽഡിംഗ് എങ്ങനെ പറയും, പള്ളിയെ പറയാൻ പറ്റില്ല. ലോകം മുഴുവൻ വർക്കസിലേക്ക് ഒഴുകും. നെരിതങ്ങളെ മുടിയാണ്. അതിന്റെ കൂടെ വേറൊരു സാധനം കൂടി വരും, മുറ്റത്ത് ജാറം, വലിയൊരു ജാറം കാന്തപുരത്തില്ല. അതിനു വേണ്ടിട്ട് തറക്കല്ലിപ്പണി ഇട്ടോ. നിങ്ങൾ അസൂയപ്പെട്ടിട്ട് ഒരേ അസൂയില്ല സുഹൃത്തെ. നിങ്ങളെ കാന്തപുരത്തിനേക്കാളും വരച്ചു വലുപ്പമുള്ള പണക്കാരല്ല ഇവിടെ ഉണ്ട്. കാറൂർ എറ്റവുടിന്റെ പണക്കാരല്ല. അസൂയൊന്നുമില്ല. നിങ്ങൾ തെളിയിക്ക് ധൈര്യം. ആയസരി പൊന്നായസരി ഒന്ന് തെളിയിക്ക്. ഞങ്ങളെ കുടി ഞാൻ കിട്ടുമോ? നിങ്ങൾ തെളിയിക്കണം. നിങ്ങൾക്ക് സ്ത്രീകുമായ ജമാത്ത് തെളിയിക്കാൻ ഭയങ്കര ആവേശം. ലവ് പോലീസ് ഒന്ന് തെളിയിക്ക്. അപ്പൊ ഞങ്ങൾക്ക് നല്ല ബർക്കറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞത് ലവ് പോയി കുടിച്ചോ. ഏത് ഏത് നെതിരകളെ കുടി ഞങ്ങൾ കുടിച്ചോ കേട്ടാ. നെതിരകളെ മുടി അല്ല അത് സുഹൃത്തെ. ആ അല്ലാതെ വിശേഷിച്ചോ ഞങ്ങൾ നമുക്കൊന്ന് ഒരു ശത്രു സൈന്യം ദൈവം തെളിയിക്കണ്ടേ. എന്നെ അല്ല, ഇന്നലെ അബ്ദുൽ നബി ഫൈസി അസദ് അക്കാഫി കോഴിക്കോട് വെച്ച് വെല്ലു വിളിച്ചില്ലേ? നിങ്ങളെന്നെ പറയും, നമ്മുടെ ഈക്കാർ ഭയങ്കര സൗഹൃദത്തിലാണ്. ഈ വാരത്ത് വന്നതുകൊണ്ട് പ്രസംഗിച്ചില്ലല്ലോ, ഭയങ്കര സൗഹൃദത്തിലാണ് നമ്മളൊക്കെയാണ്. ആ അസദ് അക്കാഫി പറയുന്നത് കോഴി ആ അസദ് അക്കാഫി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരും ഞങ്ങൾ വിളിച്ചിട്ടില്ല. അപ്പഴ ഞങ്ങൾക്ക് ഇതൊക്കെ പറയാം. നിങ്ങൾക്ക് വിളിക്കാൻ ധൈര്യമില്ല നമ്മൾ. അതുകൊണ്ട് മുടി തെളിയിക്കാനും വേണ്ടി വിളിക്കാൻ ധൈര്യമില്ല. ഞാനല്ലേ, ഞാൻ ഒരു ചെറിയൊരു പ്രവർത്തകനാണ്, ചെറിയൊരു പ്രവർത്തകൻ. ഞാനാ പറയുന്നത് ഞാൻ വന്നിട്ട് ആ മുടി തെളിയിക്കാം. ഒരു വലിയൊരു പണ്ഡിതം വരണ്ട ഒരാവശ്യമില്ല. ഞാൻ പറയുന്നത് ഒരു തീപ്പെട്ടെടുത്ത് അതുപോലും ധൈര്യം ഇല്ലെങ്കിൽ നിന്റെ പേരാ ഐശ്വര്യമാ ഞാൻ ചോദിക്കേണ്ടത്. അതെ, നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ഞാൻ നിർബന്ധമുണ്ടെങ്കിലും നമ്മളെ വിശ്വസിപ്പിക്കണം. ഇതൊക്കെ എന്തുകൊണ്ടാണ് നിർബന്ധമില്ലാത്തല്ല? ഐശ്വര്യക്ക് തന്നെ ബോധ്യപ്പെട്ട് അത് റസൂലുള്ളാഹിന്റെ മുടിയല്ല. മർക്കത്തിന് 40 കോടി തന്നെ അവിടെ ആയി. 40 കോടി ആയി കഴിഞ്ഞു. 40 കോടി അല്ല, 400 കോടി ആയാലും നമുക്ക് പ്രശ്നമില്ല. നിങ്ങളെ എത്രയോ കോടി ഉണ്ടായിക്കോ. പക്ഷേ ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണോ? ആ റസൂലുള്ളാഹിന്റെ മുടിയാണോ? ആൾക്കാർ വന്നു അത് റസൂലുള്ളാഹിന്റെ മുടിയാണോ? അത് പറയാം. എന്തൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന്? റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇനി വരും പള്ളി സാറാവും. റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് വിശ്വാസമുണ്ടോ? വറഫൈനല്ലേ വിട്. അതിപ്പോ നിങ്ങള് വറഫൈന ഓടിയിട്ടൊന്നും കാര്യമില്ല. വേറെ യാസിൻ ഓടിക്കാം അല്ലേക്ക്. അല്ലാണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കൂല. വൈദ്യസേനെ വിളിക്കണമെങ്കിൽ നിർത്തിയിട്ട് അന്നാലെ വിളിച്ചിട്ട് നോക്കിക്കോ. നിങ്ങൾ എവിടെ ഒരു പരിപാടി വെക്കുന്നു അവിടെയൊക്കെ മുടി പ്രശ്നം നമ്മൾ ഇടും. നിങ്ങളെ പള്ളി നമ്മള് വിളിച്ചുകൊട്ടു നമ്മള് കാണാം. നീ എവിടെയൊക്കെ മുഖാമുഖം നടത്തി മുടി പ്രശ്നം ഇട്ടിട്ട് നമ്മൾ കളിക്കും. ധൈര്യം, ജനങ്ങളോട് തിരിയട്ട്. ധൈര്യം സംവാദത്തിലേക്ക് ഞാൻ വരാം. ഞാൻ ഒറ്റയ്ക്ക് സക്കിര സലഹയും ഹരീഫ് കായ്ക്കൂടെ ആരും വരണ്ട. നീയും ഞാനും കാന്തവരും മാത്രം ഉണ്ടോ? ധൈര്യം ഉണ്ടോ? മുടി പ്രശ്നം ചർച്ച ചെയ്യാം.
എനിക്ക് ഈ നമ്പറിൽ വിളിക്ക്, ധൈര്യം ഉണ്ടെങ്കിൽ വാ ചർച്ച ചെയ്യും. കാന്തപുരത്തിൽ വിളിച്ചിട്ട് അതുപോലെ ഇല്ലെന്തുകൊണ്ടാ വിളിക്കാത്തല്ല, കാന്തപുരത്തിന് അത്ര പേര് ചേരാനുണ്ടാവില്ല, ഇല്ല വിളിക്കാത്തത് അതുകൊണ്ടാണ്. കാന്തപുരത്തിലെ ഞാൻ വെല്ലു വിളിക്കുന്നത് എന്തുണ്ട്, അന്റെ അടുത്തേക്ക് പോവാ, നമുക്ക് അതൊന്ന് തെളിയിക്കാലോ കൂടി പ്രശ്നം. ബുഹാരി അതീത്തൊന്നും പോകണ്ടാലോ, അതൊന്ന് തെളിയിക്കാലോ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാം. ഈ ഇങ്ങനെ തട്ടിപ്പാർത്തുന്ന നിങ്ങളിതിനെ കിസാവിന് തട്ടിപ്പാർത്താ അടുക്കോ സുഹൃത്ത്. കണ്ണൂരാ, കണ്ണൂര് വന്നറി നിങ്ങൾ എങ്ങനെ വരുന്നത്, മുടിയെടുക്കണം കേട്ടോ ആ കുപ്പിയിൽ എത്തിട്ട്. മറ്റന്നാളല്ല, നാളെ തെറ്റിപ്പോണ്ട, മറന്നുപോണ്ട, നാളെയാണ്. നാളെ കണ്ണൂര് വരുന്നത്. ആ മുടി നീളുള്ള ആ മുടി ഒരു ബീച്ച് നീളുള്ള മുടി എടുത്തിട്ട് വന്നാൽ മതി. വന്നാൽ വന്നാൽ ഇൻഷാ അല്ലാ നമ്പർ തെളിയിക്കോ. ഏഹ് ഫൈസൽ ഹൈസലിനെ ഒന്ന് പേടിച്ചിട്ട് വിടണ്ട, ഇങ്ങോട്ടേക്ക് വന്നോ. കേട്ടാ സാലറി അവള് പൊളിച്ചുതരാ, ധൈര്യം നാളെ. നിങ്ങൾ പരസ്യമായിട്ട് ആരുടെ പറയും, നാളെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവസരമുണ്ട്, എല്ലാരും കാണിച്ചു തരാം. ബാക്കി കാര്യം മുടിയിട്ട് വള കൂട്ടി കുടിപ്പിക്കും നിങ്ങളാ കർണാടകത്തിൽ, ആ ചളിയും വള നിങ്ങളെ കുടിപ്പിക്കും. തലശ്ശേരിയിൽ ഏതെങ്കിലും ഒരു ഹോളിൽ വെച്ചിട്ട് സംവാദിച്ചിട്ടുണ്ട, വെരി കർണാടകത്തിൽ കുടിച്ചിട്ട് ആ മുടി എടുത്തിട്ട് ഒരു ഒന്നും പാടില്ല, ഗ്രന്ഥമൊന്നും എടുക്കണ്ട, ഒരു കാറിന് ഒരു തീപ്പെട്ടി എടുത്തിട്ട് വാ, ആ മുടി എടുത്തിട്ട് നമുക്കൊന്ന് കത്തിച്ചു നോക്കാം കത്തോ. വെരി പെട്ടെന്ന് വാ, എന്തെങ്കിലും ധൈര്യമില്ലാത്ത കാലവർത്തിന്റെ നമ്പർ കയറി നമ്മൾ വിളിക്കട്ടെ, എന്ന് ചോദിക്കട്ടെ. പിന്നെ ഇല്ല ആൾക്കാരെ ആൾക്കാർ അല്ലാതെ കേട്ടു പിന്നാടാ എന്റെ അല്ല നമ്പർ കയറി ഞാൻ വിളിക്കട്ടെ, നമ്പർ കയറി അതും ധൈര്യമില്ല. പിന്നെ അല്ല പോട്ടെ, കാന്തപുരത്തിന്റെ മരുമകൻ ഉണ്ടല്ലോ പുതിയാപ്പള, സീമൊരു പൈസ ശരി, അബ്ദുൽ അബീദ് പൈസ വിളിച്ച പോലെ ഞാൻ വിളിക്കട്ടെ കേട്ടോ. അവളുടെ തൽക്കാലം നിർത്തുക ഈ പരിപാടി, നിങ്ങള് ദൈവത്തെ അടുക്കും ഒരു പ്രശ്നവുമില്ല, പക്ഷെ മുടിവിട്ട് കളിക്കാൻ വിടൂല, ഉറപ്പ് എവിടെ നിങ്ങൾ പരിപാടി നോക്കുന്ന അവരൊക്കെ മുടിവിട്ട് നമ്മൾ കളിപ്പിക്കും. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സുഹൃത്തെ, നമുക്ക് ബേജാറ്, പാവപ്പെട്ട ജനങ്ങൾ നരകത്തിലേക്ക് പോന്ന് അത് നമുക്ക് ബേജാറുണ്ട്. കാരണം ഈ കാന്തപുരത്തിലെ മുടി മുക്കിയ വെള്ളം കുടിച്ചിട്ട് കൊറേ നരകത്തിന് പോവാന്ന് പറഞ്ഞാൽ നമുക്ക് ബേജാറില്ല എടുക്കും. അങ്ങനെ ബേജാറ് സുഹൃത്തെ, നിങ്ങൾക്ക് നരകവും പ്രശ്നമില്ല, സ്വർഗവും പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അവിടെ നിങ്ങൾക്ക് പിന്നെ കാന്തപുരത്തിലെ മുടിയല്ല, ഇനി ശ്രീമാൻ അച്യുതാനന്ദന്റെ മുടിയല്ലേ വിട്ടാണ്, ഞങ്ങൾക്ക് കുഴപ്പമില്ല. വലിയ ബേജാറ് കേട്ടോ, ഒരു വേജാറില്ല, ഒരു വേജ നമുക്ക് വേജാറ് നരകത്തിലേക്ക് പോകുന്നുള്ള വേജാറ ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ വഞ്ചിച്ചിട്ടുണ്ട്. ചോദ്യത്തിനുള്ള അവസരം തരില്ല, മുടി പ്രശ്നത്തിന്റെ മുടി എടുത്തിട്ട് നാളെ വാ, ചോദ്യത്തിനുള്ള അവസരം തരാം, ജനങ്ങൾ മുന്നേ നമുക്ക് തെളിയിക്കാനോ, നാളെ എടുത്തിട്ട് വരുമോ. എന്ത് സ്ഥലോ ആ ഒരു കുപ്പിയിൽ എനിക്ക് എടുത്തു വരാല, മുടി വെള്ളം എടുത്തിട്ട് നടക്കല്ലേ, അപ്പൊ മുടി എടുത്ത് നടന്നുകൂടാ. അപ്പൊ എങ്ങനെയൊക്കെ മുക്കി കൊടുക്കുന്നത് ആരെ മുടിയാ, ആരെ മുടിയാ? ഇപ്പൊ ഇന്ന് നമ്മളെ നാട്ടിൽ തന്നെ കൊറേ മുടിവെള്ളം കൊടുത്തു, ആരെ മുക്കിയാ? നമ്മുടെ ഇന്ന കൂട്ടുകാർ ആ മുടി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒന്നാം നമ്പർ വണ്ടി എടുത്തിട്ട് വരാം കൂട്ടാൻ. എത്ര ഓഫർ ചെയ്ത് സുഹൃത്ത്, എന്നിട്ട് ഒന്ന് വരണ്ടേ, കൊണ്ടുവരണം തെളിയിക്കണം. അതിനുവേണ്ടി അല്ലാണ്ട് ഇതല്ല കാന്തപുരത്തിന്റെ മുടി, റസൂലുള്ളാഹിന്റെ മുടിയാണ് അത് തെളിഞ്ഞാൽ ആ വെള്ളം ഞാൻ കുടിക്കും, ആ വെള്ളം ഞാൻ കുടിക്കും. കാന്തപുരത്തിന്റെ മുടിയാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് കാന്തപുരത്തിന് തീരെ വിശ്വാസമില്ല നിങ്ങളാ? നന്നായി പറഞ്ഞു. നിങ്ങളെ തീരെ വിശ്വാസമില്ല കാന്തപുരത്തിന്? കൈവത്തന്ന് വിടാന് നിങ്ങളെ വിച്ചിട്ട് കൊറേ കാശാക്കൊണ്ട് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ, 40 കോടി ആക്കണ ചിലപ്പോ 80 കോടി ആക്കൊണ്ട് വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്ക് തരാത്ത അവിടെ ഞാൻ പറ വർക്കസിലേക്ക് വരാം. ഹലോ വൈദ കുട്ടിന്നു പറയത്ത്. അറിയാ നല്ലൊരു ചോദ്യത്തിലാകുന്നു.